എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? അതായത് എല്ലിൻ്റെ ബലക്ഷയം എന്താണ്? പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഓസ്റ്റിയോപൊറോസിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഒന്നാണ് എന്നുള്ളത്. ബോഡി പെയിൻ, ഉപ്പുറ്റി പെയിൻ, ഉപ്പുറ്റിയിലുണ്ടാകുന്ന വേദന, ഇതൊക്കെയാണ് അവർക്ക് തുടക്കത്തിൽ അവർക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ സാധാരണ ഒ പിയിൽ വരുന്ന, ഈ കാഷ്വാലിറ്റിയിൽ വരുന്ന അധികം ആളുകൾ, പ്രായമുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഫ്രാക്ചറുകളാണ് കണ്ടുവരുന്നത്. ഒഴിവാക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സാണ് പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വരുന്നത്. സ്മോക്കിംഗ്, അതുപോലെ മദ്യപാനം, പിന്നെ പൊണ്ണത്തടി, പിന്നെ വ്യായാമക്കുറവ്. ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ്, കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻ, നടക്ക ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലിൻ്റെ ബലക്ഷയം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലോകാരോഗ്യ സംഘടന ഓസ്റ്റിയോപൊറോസിസ് ഡേ എന്ന തരത്തിലുള്ള ഒരു ദിനം ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഓസ്റ്റിയോപൊറോസിസ് എന്താണ് എന്നുള്ളതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. എന്താണ് ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലിൻ്റെ ബലക്ഷയം എന്താണ്? പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഓസ്റ്റിയോപൊറോസിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഒന്നാണ് എന്നുള്ളത്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ബലം കുറയുന്ന കണ്ടീഷനാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എല്ലിൻ്റെ തരണാസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനമാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ ഡീമിനറലൈസേഷൻ എന്ന് പറയും. അതായത് എല്ലിൻ്റെ മൂലകങ്ങളായിട്ടുള്ള കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, അത്തരത്തിലുള്ള മൂലകങ്ങളെല്ലാം എല്ലിൽ നിന്ന് കുറഞ്ഞു പോകുന്ന കണ്ടീഷനാണ്. അതുമൂലം എല്ലിൻ്റെ ഡെൻസിറ്റി, എല്ലിൻ്റെ കട്ടി കുറയുന്ന ഒരു സാഹചര്യമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയോപൊറോസിസ് ലോകത്തിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള 3-ൽ 1 സ്ത്രീക്കും 5-ൽ 1 പുരുഷനും ഈ ഓസ്റ്റിയോപൊറോസിസ് കാരണം ലോകത്ത് ദുരിതം അനുഭവിക്കുന്നുണ്ട്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? ഓസ്റ്റിയോപൊറോസിസ് കൂടുതലും കണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു 50 വയസ്സിന് ശേഷമുള്ള ആളുകൾക്കാണ്. ഇവർക്ക് അനുഭവിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അവർക്ക് എല്ലിൻ്റെ വേദനകളാണ്. പലപ്പോഴും ബോഡി പെയിനാണ് അവർക്ക് പലപ്പോഴും തുടക്കത്തിൽ ഉണ്ടാകുന്നത്. ബോഡി പെയിൻ, ഉപ്പുറ്റി പെയിൻ, ഉപ്പുറ്റിയിലുണ്ടാകുന്ന വേദന, ഇതൊക്കെയാണ് അവർക്ക് തുടക്കത്തിൽ അവർക്ക് അനുഭവപ്പെടുന്നത്. ഈ ഓസ്റ്റിയോപൊറോസിസ് വേദനകൾ കൂടാതെ ഈ ചെറിയ ചെറിയ വീഴ്ചകളിൽ നിന്ന് പോലും അവർക്ക് പൊട്ടലുകൾ, എല്ലിൻ്റെ പൊട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ സാധാരണ ഒ പിയിൽ വരുന്ന, ഈ കാഷ്വാലിറ്റിയിൽ വരുന്ന അധികം ആളുകൾ, പ്രായമുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഫ്രാക്ചറുകളാണ് കണ്ടുവരുന്നത്. അതിൽ തന്നെ ഇടുപ്പിൻ്റെ പൊട്ടലാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. ഇടുപ്പ്, അതുപോലെ റിസ്റ്റിലുണ്ടാകുന്ന കയ്യിലുണ്ടാകുന്ന, അതുപോലെ ഷോൾഡർ ജോയിൻറ്റിലുണ്ടാകുന്ന പൊട്ടലുകളാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതുമൂലം ഈ ഇത്തരത്തിലുള്ള ഫ്രാക്ചറുകളൊക്കെ അവർക്ക് സമൂഹത്തിലൊരു വലിയൊരു ബാധ്യത ആയിട്ട് പലപ്പോഴും മാറാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖം കണ്ടുപിടിക്കുക എന്നുള്ളതും, നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതും, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നുള്ളതുമാണ് ഈ ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. WHO അതിനനുസരിച്ചുള്ള ഡേ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡീമിനറലൈസേഷൻ എന്ന ഒരു പ്രക്രിയ കാരണമാണ് ഇതുണ്ടാകുന്നത്. എന്തെല്ലാം റിസ്ക് ഫാക്ടേഴ്സാണ് ഇതിനുള്ളത്? രണ്ട് തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒഴിവാക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സാണ് പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വരുന്നത്. സ്മോക്കിംഗ്, അതുപോലെ മദ്യപാനം, പിന്നെ പൊണ്ണത്തടി, പിന്നെ വ്യായാമക്കുറവ്. ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊണ്ണത്തടി ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതുപോലെ ഇതുപോലെ സ്മോക്കിംഗ്, മദ്യപാനം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡീമിനറലൈസേഷൻ പ്രോസസ്സ് അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കും. അതുകൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അതായത് നമ്മൾ എന്തെങ്കിലും സിസ്റ്റമിക് ഡിസീസ്, അത് ഡയബറ്റീസ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, പ്രഷർ, ഷുഗർ, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കിഡ്നി അസുഖങ്ങൾ, ലിവറിൻ്റെ അസുഖങ്ങൾ, അതുപോലെ നമ്മളെ ആമാശയത്തിനുള്ള അസുഖങ്ങൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കാൽഷ്യത്തിൻ്റെ അബ്സോർഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിക്കുന്ന കാൽഷ്യം ബോഡിയിലേക്ക് പ്രോപ്പറായിട്ട് എത്താതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമൂലം ഈ ഓസ്റ്റിയോപൊറോസിസ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഫാമിലി ഹിസ്റ്ററിയിലും ഇതുപോലെ
ഓസ്റ്റിയോപൊറോസിസ് നേരത്തെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കാൽഷ്യം അബ്സോർഷൻ നമുക്ക് ബോഡിയിലേക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡി കുറഞ്ഞാലും ഇതുപോലെ ഓസ്റ്റിയോപൊറോസിസ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ഓസ്റ്റിയോപൊറോസിസ് ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിലും അവർ ഇനീഷ്യലി അവർ കഴിക്കുന്നത് കാൽഷ്യം മാത്രം കഴിക്കും. അപ്പോൾ ബാക്കിയുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം പലപ്പോഴും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ കാൽഷ്യം മാത്രമല്ല ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് നേരത്തെ കണ്ടുപിടിക്കാം, അതിനുള്ള ഒരു ടെസ്റ്റാണ് ബോൺ ഡെക്സ സ്കാൻ എന്ന് പറയുന്നത്. അതായത് ബോൺ ഡെൻസിറ്റി അളക്കാനുള്ള സ്കാനിങ്. അതുവഴി നമുക്ക് ബോൺ ഡെൻസിറ്റി നമുക്ക് അറിയാൻ പറ്റും, ഓസ്റ്റിയോപീനിയ ഉണ്ടോ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്നുള്ള അറിയാൻ പറ്റും, നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. പ്രോപ്പർ വ്യായാമം ചെയ്യണം, പിന്നെ റെഗുലറായിട്ട് സൺലൈറ്റ് അതായത് ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. മോർണിംഗിലും ഈവനിങ്ങിലും ഇളം വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഫുഡിൽ നിന്നും വൈറ്റമിൻ ഡി വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 80% നമുക്ക് കിട്ടുന്നത് സൺലൈറ്റ് നിന്നാണ്. അപ്പോൾ സൺലൈറ്റ് കൊള്ളുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വ്യായാമം, ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓസ്റ്റിയോപൊറോസിസ് നേരത്തെ വരാതിരിക്കാൻ വേണ്ടി. അത് കൂടാതെ തന്നെ ഈ ഓസ്റ്റിയോപൊറോസിസ് വന്നു കഴിഞ്ഞ ആളുകൾ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യണം. വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റുകൾ അവൈലബിളാണ്, അതുപോലെ തന്നെ ഇഞ്ചക്ഷനും അവൈലബിളാണ്. അവർ വിദഗ്ധ ഡോക്ടറെ കണ്ട് ഏതാണ് നല്ലതെന്ന് അനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. വളരെ കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഡോസ് എപ്പോഴും ഒരേപോലെ ആവില്ല. ചില ആളുകൾ പലപ്പോഴും വൈറ്റമിൻ ഡി ഒരു 4-5 ആഴ്ച എടുക്കും, പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അവർ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഈ ഒരു ഹോർമോണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ അത് ഒരു തവണ മാത്രം നോക്കി അതിന് ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടാവേണ്ടത്. അപ്പോൾ വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം അബ്സോർഷൻ നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഉണ്ടാകും. അപ്പോൾ അതാണ് ഈ ഓസ്റ്റിയോപൊറോസിസിൻ്റെ പ്രിവെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിലുള്ളത്. ഇനി ഓസ്റ്റിയോപൊറോസിസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് നോക്കാം. ഈ ഓസ്റ്റിയോപൊറോസിസ് പലതരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് ആദ്യമായിട്ട് നമുക്ക് കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ തന്നെയാണ്. കാൽഷ്യം നമുക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയും. ഇത് കൂടാതെ തന്നെ വളരെയധികം ഓസ്റ്റിയോപൊറോസിസ് ഉള്ള പ്രായം ചെന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാവുന്നത് പലതരത്തിലുള്ള മെഡിസിനുകളുണ്ട്. അത് കാൽസിറ്റോണിൻ ആയിട്ടുള്ള നെയ്സൽ സ്പ്രേ ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബിസ്ഫോസ്ഫനേറ്റ് പറയുന്നുള്ള അത്തരത്തിലുള്ള ഡ്രഗുകളും അവൈലബിൾ ആണ്. ഈ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലിൻ്റെ താരതമ്യേന എല്ലിൻ്റെ ബലം കൂടി വരും. അപ്പോൾ അതുമൂലം തന്നെ അവർക്കുള്ള ഫ്രാക്ചറുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഈ ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചേഴ്സ് കൂടുതൽ വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രായം ചെന്ന ആളുകളിലാണ്. ഈ പ്രായം ചെന്ന ആളുകളിൽ നമുക്ക് അവരെ എത്രയും നേരത്തെ തന്നെ അവരെ പഴയ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നത് കയ്യിലുള്ള റിസ്റ്റുള്ള ഫ്രാക്ചർ, അതുപോലെ ഷോൾഡറിൽ ഇടുപ്പിലുള്ള ഫ്രാക്ചറുകൾ. ഇപ്പോൾ റിസ്റ്റുള്ള ഫ്രാക്ചറുകളും ഷോൾഡറുള്ള ഫ്രാക്ചറുകളൊക്കെ പലപ്പോഴും നമുക്ക് ചെറിയൊരു രീതിയിലുള്ള പ്ലാസ്റ്റർ വഴി നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ ഇടുപ്പിലുള്ള ഫ്രാക്ചറുകൾ, പലപ്പോഴും ഇടുപ്പിലുള്ള ഫ്രാക്ചറുകൾ നമ്മൾ നേരത്തെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പലപ്പോഴും ഈ രോഗികൾ കിടന്നു പോകുന്ന കണ്ടീഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രായമുള്ള ഒരു രോഗി കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതയും അവരതുകൊണ്ട് അവർ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രായമുള്ള രോഗി ഇടുപ്പ് ഫ്രാക്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ പഴയ രൂപത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് സർജറി ആണെങ്കിൽ അത്തരത്തിലുള്ള മുമ്പത്തെ പോലെ തന്നെ ഒരു വലിയ തരത്തിലുള്ള സർജറികളെല്ലാം തന്നെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നമുക്ക് സർജറി ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും നേരത്തെ എടുത്ത് അവരെ പഴയ രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഈ ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ച് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കട്ടെ.
നന്ദി, നമസ്കാരം.